നമുക്കറിയാവുന്നതാണ്, വെടിനിർത്തൽ കരാർ വന്നതിന് പിന്നാലെ സിറിയയിലുണ്ടായ ആഭ്യന്തര കലാപം, അതിൽ HTS അതായത് വിമതർ ശക്തമായ രീതിയിലുള്ള തേരോട്ടം നടത്തുമ്പോൾ, സിറിയൻ സർക്കാരിനെ ചൂണ്ടുവിരൽ നിർത്തുമ്പോൾ അവിടെയുള്ള കെമിക്കൽ ആയുധ കേന്ദ്രം അത് അവരുടെ കൈവശമാകുമോ എന്നുള്ള ആശങ്കയാണ് ഇസ്രയേൽ പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ വിമത സംഘത്തിൻ്റെ, ഭീകര സംഘത്തിൻ്റെ കൈപ്പിടിയിൽ ഈ കെമിക്കൽ ആയുധ ശേഖരം എത്തിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന യുദ്ധം അതിഭീകരമായിരിക്കുമെന്നും ഇസ്രയേലിനടക്കമുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുമാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയും തമ്മിലുള്ള വെടിനിർത്തൽ കഴിഞ്ഞ ആഴ്ച തന്നെ പ്രാബല്യത്തിൽ വന്നു. അതിനുശേഷം ആദ്യമായി മൗണ്ടോവ് ഏരിയയിൽ ഹിസ്ബുള്ള രണ്ട് മോർട്ടാറുകൾ വിക്ഷേപിച്ചതിന് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം ഇസ്രയേൽ സൈന്യം ലെബനിൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഇതുവരെ ചെറിയ വെടിവെപ്പും മറ്റു കാര്യങ്ങളുമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അതിഭീകര ആക്രമണത്തിലേക്ക് തന്നെയാണ് ഇസ്രയേൽ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ലെബനിലുടനീളം ഹിസ്ബുള്ള നേതാക്കളെയും ഡസൻ കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളും അവയുടെ കേന്ദ്രങ്ങളെയും ആക്രമിച്ചുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത്. കഴിഞ്ഞ ആഴ്ച വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. ഇസ്രയേൽ ആവർത്തിച്ച് തന്നെ ചില ലംഘനങ്ങൾ നടത്തി. അതിനുള്ള മറുപടിയാണ് നിലവിൽ ഹിസ്ബുള്ള നൽകിയതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ലെബനിൽ കൈവിട്ടു പോകാനുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വെടിനിർത്തൽ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം ലെബനിൽ നിന്നുള്ള ആദ്യത്തെ വലിയ വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇസ്രയേൽ കരാറിന്റെ പല ഭാഗങ്ങളും ലംഘിക്കുന്നുവെന്ന് അമേരിക്കയും ഫ്രാൻസും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനെയൊക്കെ പൂർണ്ണമായും ഇസ്രയേൽ നിഷേധിച്ചു. പക്ഷേ ഇപ്പോൾ അതിഭീകരമായ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രയേലിനെ കൊണ്ടു ചെന്നെത്തിക്കുകയാണ് ഹിസ്ബുള്ള. തുറസായ മേഖലകളിൽ ഈ പ്രൊജക്ടൈലുകൾ വീണെന്നും ആർക്കും തന്നെ പരിക്ക് സംഭവിച്ചില്ല എന്നും IDF തന്നെ പറയുന്നുണ്ട്. നെതന്യാഹു ശക്തമായ പ്രതികരണമാണ് ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നത്. ഈ ആക്രമണത്തെ അപലപിക്കാൻ മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർ തന്നെ രംഗത്ത് വന്നു. മൺഡോവിൽ ഹിസ്ബുള്ളയുടെ വെടിവെപ്പ് വളരെ ഗുരുതരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. വെടിനിർത്തൽ ലംഘനമാണെന്നുള്ളത് പരസ്യമായി തന്നെ പറയാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രയേൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിൽ പോലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടാവുകയോ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ കടമ അത് തങ്ങൾ നിറവേറ്റുമെന്നാണ്. ആക്രമണം അതിഭീകരമായിരിക്കുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ധൈര്യമായി തന്നെ ഹിസ്ബുള്ളയുടെ മോട്ടാർ ആക്രമണത്തിന് പിന്നാലെ കടന്ന് ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഹിസ്ബുള്ള പ്രവർത്തകർ റോക്കറ്റ് ലോഞ്ചറുകൾ, യുദ്ധവിമാനങ്ങൾ, അവർ ലക്ഷ്യമിടുന്ന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമേ തന്നെ രണ്ട് മോട്ടാറുകൾ വെടിവെക്കാൻ ഉപയോഗിച്ച ലോഞ്ചറുകളെ പോലും അടിച്ചു തകർത്തു എന്നാണ് IDF പറയുന്നത്. ആക്രമണം നടന്ന തൊട്ടു പിന്നാലെ തന്നെ പ്രത്യാക്രമണവും സംഭവിച്ചു. ഹിസ്ബുള്ളയുടെ വിക്ഷേപണം ഇസ്രയേലും ലെബനിലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ മോട്ടാർ ആക്രമണത്തോടുള്ള പ്രതികരണം പരിമിതപ്പെടുത്താനും ബെയ്റൂട്ടിനെ ആക്രമിക്കുന്നതിൽ നിന്നും ദയവ് ചെയ്ത് ഇസ്രയേൽ വിട്ടു നിൽക്കണമെന്നുമാണ് അമേരിക്കയുടെ സമ്മർദ്ദം. ഇസ്രയേലി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒന്നിലധികം മാധ്യമങ്ങൾ ഇക്കാര്യം പങ്കുവെക്കുന്നുമുണ്ട്. ആനുപാതികമല്ലാത്ത പ്രതികരണങ്ങളിൽ നിന്നും ദയവായി വിട്ടു നിൽക്കണമെന്നാണ് ഇസ്രയേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായുണ്ടായ ഭീകരമായ ആക്രമണത്തിന് ശേഷമാണ് ഇപ്പോൾ ലെബനിലെ വ്യോമാക്രമണത്തിൽ കടുപ്പം കുറയ്ക്കണമെന്ന ആവശ്യവുമായി അമേരിക്ക രംഗത്ത് വരുന്നത്.